ഗാസയിൽ ബന്ദിയായ ഇസ്രയേൽ സൈനികയുടെ വീഡിയോ പുറത്തുവിട്ട കുടുംബം. ഒക്ടോബർ 7 ഹമാസ് പിടികൂടിയ ഡാനിയേലെ ഗിൽബോവ എന്ന സൈനികയുടെ വീഡിയോ ആണ് മാധ്യമങ്ങളിലൂടെ കുടുംബം പുറത്തുവിട്ടത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഹമാസ് ഇവരുടെ വീഡിയോ കൈമാറിയത്. പക്ഷേ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്ക് കുടുംബം അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ വെടിനിർത്തൽ ബന്ദിമോചന കരാർ ഇസ്രയേൽ സർക്കാരിന്റെ കടുംപിടുത്തം കാരണം വീണ്ടും വഴിമുട്ടുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് മാധ്യമങ്ങളുടെ വീഡിയോ പുറത്തുവിടാൻ കുടുംബം തീരുമാനിച്ചത്. തങ്ങൾ താമസിക്കുന്നതിന്റെ ചുറ്റും 24 മണിക്കൂറും നിങ്ങളുടെ ബോംബാക്രമണം നടക്കുകയാണെന്നും ജീവനിൽ ഭയമുണ്ടെന്നും ഡാനിയേല ഗിൽബോവ വീഡിയോയിൽ പറയുന്നു. എല്ലാ ദിവസവും 24 മണിക്കൂറും ചുറ്റും ബോംബാക്രമണവും വെടിവയ്പുമാണ്. എന്റെ ജീവനെക്കുറിച്ച് വളരെയേറെ ഭയമുണ്ട്. നിങ്ങളുടെ ബോംബുകളിൽ നിന്ന് ഒരിക്കൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഒക്ടോബർ 7 ഞാൻ കിടന്നുറങ്ങവേ തട്ടിക്കൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ? ഒരു സൈനിക ഉദ്യോഗസ്ഥയായിട്ടും എന്നെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? പ്രിയപ്പെട്ട സർക്കാർ, നിങ്ങളുടെ ജോലി ചെയ്യുക, ഞങ്ങളെ ജീവനോടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നാണ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. താൻ കുടുംബത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും ഡാനിയേല ഗിൽബോവ പറഞ്ഞു. ബന്ദിമോചന വെടിനിർത്തൽ കരാറിന് വേണ്ടി വീണ്ടും ചർച്ചകൾ നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് വീഡിയോ ക്ലിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് അനുമതി നൽകാൻ കുടുംബം തീരുമാനിച്ചതെന്ന് ഡാനിയേലയുടെ അമ്മ ഓൾലി ഗിൽബോവ പറഞ്ഞു. അതേസമയം ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സ് വീഡിയോകളിലും ഗ്രാഫിറ്റിയിലും ശത്രുക്കളെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുവന്ന വിപരീത ത്രികോണ ചിഹ്നം നിരോധിച്ച് ജർമ്മൻ പാർലമെന്റ് രംഗത്തെത്തിയിരുന്നു. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചുവന്ന ത്രികോണം നിരോധിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഈ ചിഹ്നം ജൂതർക്കും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും പ്രതിജ്ഞാബദ്ധരായ ജനങ്ങൾക്കും ഭീഷണിയാണെന്നും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് നിരോധിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളായ ഗ്രീൻസ്, ലെഫ്റ്റ്, AFD എന്നിവ പ്രമേയത്തെ എതിർത്തു. യൂറോപ്പിൽ ഏറ്റവും അധികം പലസ്തീനുകൾ താമസിക്കുന്ന സ്ഥലമാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ. ഒക്ടോബർ 7 ശേഷം നിരവധി തവണ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രതിഷേധങ്ങൾ നിരോധിക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് ജർമ്മൻ സർക്കാർ. പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട ബെർലിൻ മേയറേയും മറ്റ് ഇസ്രായേൽ അനുകൂല അക്കാദമിക് വിദഗ്ധരെയും രാഷ്ട്രീയക്കാരെയും ലക്ഷ്യമിട്ട് ചുവന്ന ത്രികോണാകൃതിയിലുള്ള ചിഹ്നം സമരക്കാർ ഉപയോഗിച്ചിരുന്നു. പലസ്തീന്റെ പതാകയിലുള്ള ത്രികോണ ചിഹ്നമാണ് അൽഖസം ബ്രിഗേഡ്സ് ഉപയോഗിക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനയുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരുന്നു. ബന്ദിമോചനത്തിൽ മാത്രം വെടിനിർത്തൽ പരിമിതമായിരിക്കുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടും വരെ ഗാസയിൽ ആക്രമണം നിർത്തില്ലെന്നുമാണ് നെതന്യാഹുവിന്റെ വാദം. വടക്കൻ ഗാസയിലേക്ക് പോരാളികൾ മടങ്ങിവന്നതും ഈജിപ്റ്റ് വഴി ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. അടുത്ത ആഴ്ച ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തിരക്കിട്ട നീക്കം പുരോഗമിക്കവെയാണ് വീണ്ടും നെതന്യാഹുവിന്റെ പ്രകോപനം ചർച്ചയാവുന്നത്. ദോഹ ചർച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി. ഉറ്റവരുടെ മോചനം അട്ടിമറിക്കാനുള്ള നീക്കം ഇസ്രായേൽ ജനത അനുവദിക്കില്ലെന്ന് ബന്ദികളുടെ ബന്ധുക്കളും അറിയിച്ചു. ഇസ്രായേൽ നഗരങ്ങളും നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടർന്നിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലെബനാനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.